മലയാള സിനിമ അന്താരാഷ്ട്ര തലത്തിൽ ഇരിപ്പിടം ഉറപ്പിക്കാവുന്ന വിധം ധീരമായ കാഴ്ചകൾ നൽകി മുന്നേറുന്നത് ഗംഭീരമായ ഒരു മാറ്റമാണ്. അതിൻ്റെ മറ്റൊരു തെളിവാണ് സജിൻ ബാബു സംവിധാനം ചെയ്ത പുതിയ ചിത്രമായ ബിരിയാണി. നടി കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ്. അന്നേ ഇത് കാണണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ബിരിയാണിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. This video is brought to you by ഭക്ഷി ക്ലിനിക്, കൊച്ചുകൊടുങ്ങല്ലൂർ ടെമ്പിൾ റോഡ് നിയർ മധുമൂല ജംഗ്ഷൻ, ചങ്ങനാശ്ശേരി. മൊബൈൽ 9846017633 8138869 37. സജിൻ ബാബു പാകപ്പെടുത്തിയെടുത്ത ബിരിയാണി തീർച്ചയായും എല്ലാത്തരം പ്രേക്ഷകർക്കുമുള്ള ഒരു വിഭവമല്ല. ഇത് 18+ മൂവിയാണ്. അതിലുപരി സിനിമയെ ഒരു എൻ്റർടൈൻമെൻറ്റായി മാത്രം കാണുന്നവരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചിത്രമേ അല്ല താനും. ആദ്യം തന്നെ ചിത്രത്തിൻ്റെ പോസിറ്റീവ്സ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആഖ്യാന ശൈലിയിലും അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത സബ്ജക്റ്റിൻ്റെ ധീരമായ കാഴ്ചകളുമാണ് ഈ സിനിമയുടെ പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ഘടകം. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ കഥ പറയുമ്പോൾ മിക്കവാറും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം കഥ പറഞ്ഞൊപ്പിക്കാനാണ് മിക്കവരും ശ്രമിക്കാറുള്ളത്. എന്നാൽ അതിനൊരു അപവാദമാണ് ബിരിയാണി എന്ന ഈ സിനിമ. പുരുഷ കേന്ദ്രീകൃതമായ ഒരു മതം സ്ത്രീകളെ എങ്ങനെ അടിച്ചമർത്തുന്നു എന്നതിനുള്ള ഒരു നേർക്കാഴ്ച കൂടിയാണ് ബിരിയാണി. പെൺസുന്നത്ത്, അതുപോലെ ലൈംഗികമായ സ്ത്രീകളെ അപമാനിക്കൽ, സ്ത്രീ സ്വയംഭോഗത്തെ എതിർക്കൽ തുടങ്ങി മലയാള സിനിമയിൽ അധികം ചർച്ച ചെയ്തിട്ടില്ലാത്ത, മലയാള സിനിമയിൽ മാത്രമല്ല നമ്മൾ പൊതുവേ സമൂഹത്തിൽ ചർച്ച ചെയ്യാത്ത ചില ബോൾഡായ കാര്യങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. ചിത്രത്തിൻ്റെ രണ്ടാമത്തെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലെ അഭിനേതാക്കളുടെ പ്രകടനമാണ്. പ്രത്യേകിച്ച് കനി കുസൃതിയുടെ ഗംഭീര പ്രകടനം ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്താണ്. ഒപ്പം തന്നെ കൂടെ അഭിനയിച്ച എല്ലാവരും കനിക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കനിയുടെ ഉമ്മയായിട്ട് വരുന്ന ശൈലജ ജല, അതുപോലെ മുസ്ലിയാറായിട്ട് വരുന്ന സുർജിത്ത് എന്ന നടൻ, ചായക്കടക്കാരനായിട്ട് വരുന്ന ശ്യാം, രാജി ഭർത്താവായിട്ട് അഭിനയിച്ച തോന്നിക്കൽ ജയചന്ദ്രൻ എന്നിവരുടെ പ്രകടനം എടുത്തു പറയുക തന്നെ വേണം. ഇനി ഈ ചിത്രത്തിൻ്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ക്ലൈമാക്സ് ആണ് എനിക്ക് വളരെ നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം. പ്രതികാരത്തിൻ്റെ മസാലക്കൂട്ടുമായിട്ട് വന്ന ബിരിയാണിയുടെ അവസാനം കല്ലുകടിച്ചു പോയ പോലെ ഒരു അവസ്ഥയിലായിരുന്നു. ക്ലൈമാക്സ് നശിപ്പിച്ചതിലൂടെ സംവിധായകൻ അതുവരെ എന്താണ് പറഞ്ഞു വന്നത് എന്ന സംശയം ബാക്കിയാവുകയാണ്. അത്രയും ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞ് വളരെ ഗംഭീരമായിട്ട് ധീരമായിട്ട് കൊണ്ടുവന്നിട്ട് അവസാനം പടിക്കലെത്തി കലമുടച്ച അവസ്ഥ പോലെയായി. 45% പുരോഗമനം പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് ആരെയോ പേടിച്ച് വളച്ചൊടിച്ചതാണ് വൂൾഫ് എന്ന് പറയുന്ന ചിത്രം. ഈയിടെ ഇറങ്ങിയ വൂൾഫ് എന്ന് പറയുന്ന ചിത്രമെങ്കിൽ 99% പുരോഗമനം പറഞ്ഞിട്ടും പിടിച്ചു നിൽക്കാനാവാതെ തോറ്റുപോയി ഈ ബിരിയാണിയും. ഈ ചിത്രം ഇപ്പോൾ കേവ് എന്ന OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. 99 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ചിത്രം കാണാൻ സാധിക്കും. പക്ഷേ സിനിമ കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാവർക്കുമുള്ള സിനിമയല്ല. സോ വാച്ച് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ബിരിയാണി സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ പറയുക. കൂടുതൽ സിനിമാ സംബന്ധമായ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ദിസ് ഇസ് രാഗേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ.